ദുഷ്ടന്മാരെ നീതിമാന്മാരെന്ന് വേർതിരിക്കുന്ന ഭയാനകമായ ഒരു ദിവസം. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. അന്തിവിധിയിൽ പറയില്ലേ കർത്താവ്, ഒരിക്കൽ പോലും ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല എന്ന്. ഒരുപക്ഷെ വിശ്വാസികളെ പുറത്താക്കുന്നവനായിരിക്കാം, സുവിശേഷം പ്രസംഗിക്കുന്നവനായിരിക്കാം, രോഗശാന്തി നൽകുന്നവനായിരിക്കാം. എന്താ പറയുന്നത്? ഒരിക്കൽ പോലും ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? അവൻ തന്നെ തന്നെ പരിത്യജിച്ചിട്ടില്ല, ഈശോയ്ക്ക് ജീവിക്കാനായിട്ട് അവൻ അനുവദിച്ചിട്ടില്ല. നീതിമാന്റെ മാർഗം കർത്താവ് അറിയുന്നു. കർത്താവ് അറിയുകയാണ് അവനെ. ബാക്കി വായിച്ചു. ദുഷ്ടന്റെ മാർഗം നാശത്തിൽ അവസാനിക്കും. കഴിഞ്ഞു. അതായത് സുവിശേഷം 25 അധ്യായം 24 മുതൽ വചനങ്ങൾ ഒന്നുകൂടെ വായിക്കുകയാണ്. ഒരു താലന്ത് കിട്ടിയത് അവനെ വിളിക്കുന്ന എന്താണ്? ദുഷ്ടൻ. എന്താണ് കാരണം? അവൻ മണ്ണിൽ മറച്ചു വെച്ചു. ബാക്കി വായിച്ചു. 24
അവനവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ബാക്കി വായിച്ചു വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും ആരാണ് രക്ഷിക്കപ്പെടുന്നത് ആരാണ് ശിക്ഷിക്കപ്പെടുന്നത് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും അല്ലാത്തവൻ ശിക്ഷിക്കപ്പെടും ഇത് മാറ്റി പറയാനായിട്ട് ആർക്കും സാധിക്കും തിരുസഭയ്ക്ക് സാധിക്കും തിരുസഭയ്ക്ക് സാധിക്കില്ല വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും ബാക്കി വായിച്ചു വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും വിശ്വാസിയാണെങ്കിൽ അടയാളം ഉണ്ടാവും നിന്റെ കൂടെ അടയാളമില്ലെങ്കിൽ എന്റെ കൂടെ അടയാളമില്ലെങ്കിൽ ഞാൻ തിരിച്ചറിയണം ഞാൻ ഇതുവരെയും ഒരു വിശ്വാസി ആയിട്ടില്ല വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പല അർത്ഥങ്ങളുണ്ടാവും ലിറ്ററലായിട്ടൊരു അർത്ഥം ഹൃദയം കൊടുക്കുക എന്നാണ് വിശ്വാസം വഴി വിശുദ്ധ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് അല്ലെ കൊടുത്തു കഴിഞ്ഞാൽ ഈശോയ്ക്ക് ഹൃദയം കൊടുത്താൽ ഈശോയ്ക്ക് മനസ്സ് കൊടുത്താൽ ഈശോയ്ക്ക് ആത്മാവിനെ കൊടുത്താൽ ഈശോയ്ക്ക് ശരീരം കൊടുത്താൽ ഈശോ ഉണ്ടാവും അപ്പോൾ വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളം ഉണ്ടാവും പത്രോസിയുടെ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട് വചനമനുസരിക്കാത്ത ആരെങ്കിലും നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഭർത്താവ് വചനമനുസരിക്കുന്നില്ലെങ്കിൽ ഭാര്യയുടെ ആദരപൂർവമായ പെരുമാറ്റത്തിലൂടെ അവനെ വിശ്വാസത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുമെന്ന് അപ്പൊ വചനമനുസരിക്കുന്നതാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാല് അപ്പോൾ ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അവന് വചനം അറിഞ്ഞിരിക്കണം ഉൽപ്പത്തി മുതൽ ഒരുപാട് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കണം അപ്പോൾ മാത്രമേ അത് വായിക്കുകയും പഠിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ക്രിസ്ത്യാനിയാവുകയുള്ളൂ പത്രോസിന്റെ ലേഖനങ്ങൾ കാണും വിധി ദൈവഭവനത്തിലാണ് ആരംഭിക്കുന്നതെങ്കിൽ വചനമനുസരിക്കാത്തവരെവിടെയായിരിക്കും വചനമനുസരിക്കുന്നവരുടെ കൂട്ടായ്മയാണ് തിരുസഭ എന്ന് പറയുന്നത് ദൈവഭവനം എന്ന് പറയുന്നത് വിധി ദൈവഭവനത്തിലാണ് ആരംഭിക്കുന്നതെങ്കിൽ വചനമനുസരിക്കാത്തവരെവിടെയായിരിക്കും അപ്പോൾ ബാക്കി വായിച്ചു കൊടുക്കുക വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളം ഉണ്ടാവും അവർ എന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും ആരാണ് പിശാചുകളെ പുറത്താക്കുന്നത് ഈശോയാണ് എന്റെ നാമം എന്താ പറഞ്ഞിരിക്കുന്നത് പത്രോസ് പറയുന്നില്ല നിങ്ങൾ എന്തിനാണ് എന്നെ നോക്കുന്നത് എന്റെ സ്വന്തം കഴിവുകൊണ്ട് ഞാൻ എന്തോ ചെയ്തതുപോലെ നസ്രായനായ ഈശോ എന്താ പറഞ്ഞത് പത്രോസ് എനിക്ക് സ്വർണമില്ല വെള്ളിയില്ല നസ്രായനായ ഈശോ നാമത്തിൽ അല്ലേ പത്രോസിന്റെ കരത്തിലൂടെ നസ്രായനായ ഈശോ പ്രവർത്തിക്കുന്നു പൗലോസിന്റെ കരത്തിലൂടെ നസ്രായനായ ഈശോ പ്രവർത്തിക്കുന്നു ഈ 2023 നമ്മൾ ഓരോരുത്തരുടെയും കരത്തിലൂടെ ഈശോ പ്രവർത്തിക്കും ആരാ പ്രവർത്തിക്കുന്നത് ഈശോയാണ് ആരാണ് പിശാചിനെ പുറത്താക്കുന്നത് ഈശോയാണ് എന്റെ നാമം എന്റെ നാമത്തിൽ അവർ പിശാചികളെ പുറത്താക്കും ബാക്കി വായിച്ചു പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിൽ എടുക്കും മാർഗമായി എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും അവർ സുഖം പ്രാപിക്കും ആരാണ് സൗഖ്യം കൊടുക്കുന്നത് ഈശോയാണ് ആക്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് നിയമം 2 പുസ്തകം 4 അധ്യായം 30-31 വചനങ്ങളുടെ കണ്ടിട്ട് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും സിംഹമാർ 2 പുസ്തകം 4 അധ്യായം 30-31 അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും ആരുടെ നാമത്തിലാണ് രോഗശാന്തി ഈശോയുടെ നാമത്തിലാണ് രോഗശാന്തി അവിടുത്തെ പരിശുദ്ധ ദാസനായ ഈശോയുടെ നാമത്തിൽ രോഗശാന്തി അത്ഭുതങ്ങളും ആരുടെ നാമത്തിലാണ് ഈശോയുടെ നാമത്തിലാണ് നിങ്ങൾ ഈശോയുടെ നാമത്തിൽ ഒളിച്ചേർന്നവരാണ് ആണോ അല്ലയോ മാമസ മുങ്ങിയപ്പോൾ എവിടെയാ മുങ്ങിയത് ഈശോയുടെ നാമത്തിലാണ് മുങ്ങിയത് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങൾ ഉണ്ടാവും ബാക്കി വായിച്ചു അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസനെ അനുഗ്രഹിക്കണം എന്ന് പറയാറുണ്ടല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് വചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ
വചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കാനായി ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമ്മളെ അനുഗ്രഹിക്കപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വായിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. പ്രാർത്ഥന കഴിയുമ്പോൾ സ്ഥലം കുലുങ്ങണം. നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ സ്ഥലം കുലുങ്ങണം. ഇവിടെ ഈ ദേവാലയത്തിൽ വന്ന് കുർബാന പ്രാർത്ഥനയാണ്. കുർബാന കഴിയുമ്പോൾ സ്ഥലം കുലുങ്ങണം. ഇവിടെ ഇപ്പോൾ ആരാധന നടക്കുകയാണ്, വചന ശുശ്രൂഷ നടക്കുകയാണ്, പ്രാർത്ഥന നടക്കുകയാണ്, സ്ഥലം കുലുങ്ങണം. പ്രാർത്ഥന കഴിയുമ്പോൾ സ്ഥലം കുലുങ്ങും. പൗലോസും ശീലാസും സ്തുതിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ ഭൂകമ്പമുണ്ടായത് അല്ലേ? വലിയ ഭൂകമ്പം, ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. അപ്പൊ പ്രാർത്ഥന കഴിയുമ്പോൾ സ്ഥലം കുലുങ്ങും. ബാക്കി വായിച്ചു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഒത്തിരി പ്രാർത്ഥന നടത്തുന്നുണ്ട്, പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടിയിട്ടായിരുന്നു. ബാക്കി വായിച്ചു. ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കണമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാകണം. ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കാനായിട്ട് അനുഗ്രഹിക്കണമെങ്കിൽ അവര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, അവരെല്ലാവരും ധൈര്യപൂർവം വചനം പ്രസംഗിച്ചു. സംപ്രീതിയോടെ വിശുദ്ധരിൽ വസിക്കുക കർത്താവ്. നമ്മളെല്ലാവരെയും വിശുദ്ധീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപം മോചിക്കപ്പെട്ടാൽ മാത്രമേ മാനസാന്തരം ഉണ്ടാവുകയുള്ളൂ. പാപം മോചിക്കപ്പെടാതെ മാനസാന്തരമില്ല. എന്തുകൊണ്ടാണ് ആളുകൾ മാനസാന്തരപ്പെടാത്തത്? പാപ പരിഹാരം ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടാണ്. ചെറുപ്പക്കാരുടെയൊക്കെ ധ്യാനത്തിന് അവര് മണലൊക്കെ വിരിച്ച് മുട്ടുകുത്തി നിന്ന് പരിഹാരം ചെയ്തപ്പോൾ അവിടെ മാനസാന്തരം ഉണ്ടാവുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥന നടത്തി കഴിയുമ്പോൾ മാനസാന്തരം ഉണ്ടാകും, പരിഹാരം ചെയ്യപ്പെടും. ഈശോയുടെ ചേർന്ന് പരിഹാരം ചെയ്യുമ്പോൾ നമുക്ക് പാപമോചനം ലഭിക്കുകയാണ്. നമ്മളെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിൽ വസിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സംപ്രീതിയോടെ വസിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയെ വിളിച്ചപേക്ഷിക്കാം. ഈശോയുടെ നാമം വിളിച്ചപേക്ഷിച്ച് പാപക്കരകൾ കഴുകിക്കളയാനായിട്ട് പൗലോസിനോട് ആവശ്യപ്പെട്ടു. പിതാക്കന്മാരുടെ ദൈവത്തിന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഹിതമറിയുവാനും നീതിമാനായവരെ ദർശിക്കുവാനും അവന്റെ അധരത്തോടെ സരസിപ്പിക്കുവാനുമായി നീ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നീ എന്തിനാണ് നീ നോക്കിയിരിക്കുന്നത്? അവന്റെ നാമം വിളിച്ച് പാപക്കറകൾ കഴുകിക്കളയുവാനായിട്ട് സാവൂടിനോട് ആവശ്യപ്പെടുകയാണ്. വചനം പ്രസംഗിക്കണമെങ്കിൽ പാപക്കറകൾ കഴുകിക്കളയപ്പെടണം. നമുക്ക് കരകൾ ഉയർത്തി ഈശോ നാമം വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ഗായകസംഘത്തോട് ചേർന്ന് നമുക്ക് പാടി അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ച് അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ച് മാത്രം നമുക്ക് കരകൾ ഉയർത്തി തിരഞ്ഞെടുക്കാം. കരകൾ ഉയർത്തി ഇടവകയിലുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈരുപതിയിലുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ചെറുപാ സഭയിലുള്ള എല്ലാവരെയും തൊലിക്ക സഭയിലുള്ള എല്ലാവരെയും മനുഷ്യവർഗത്തെ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ ഈ മതബഹായിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയോട് ചേർന്ന് കുരിശിൽ കരങ്ങൾ വിരിച്ച് പാപപരിഹാരം ചെയ്ത ഈശോയോട് ചേർന്ന് ഈ കാലഘട്ടത്തിന്റെ പരിഹാരം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഉദയാന്ന് പാടി ശുദ്ധിച്ച് ആരാധിക്കാം. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും ഒയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും ഒയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. ഈ പോലെ ഇറങ്ങണമേ ായി ഒഴുകേണമേ, നീ പോലെ ഇറങ്ങണമേ.
അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിട. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം ഒരു തീജ്വാല ഞാൻ